ഹായ് ഡിയേഴ്സ്, എല്ലാവർക്കും എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവർക്കും സുഖമല്ലേ? അപ്പോൾ എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഭയങ്കര ഒരു മോസ്റ്റ് റിക്വസ്റ്റഡ് വീഡിയോ ആണ് കേട്ടോ. അപ്പോൾ കുറേ പേരായിട്ട് ഡെയിൻമ ലൈഫ് ചെയ്യുമെന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മളിത് ഞായറാഴ്ച എടുത്ത ഡെയിൻമ ലൈഫ് ആണ് കേട്ടോ. അപ്പോൾ രാവിലെ എഴുന്നേറ്റ് പാടെ ഞങ്ങൾ രണ്ടും കൂടി ഒരു കട്ടൻ ചായ കുടിക്കുന്നുണ്ട്. അല്ലാത്ത ദിവസം ഞാൻ പാലിൽ ഡ്രൈ ഫ്രൂട്ട്സ് ഇട്ടാണ് കുടിക്കാറുള്ളത്. ഞാൻ അതിന് മുമ്പത്തെ വീട്ടിലൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ സൺഡേ ആയതുകൊണ്ട് ഞങ്ങൾ ഒരു കട്ടൻ ചായ കുടിക്കാമെന്ന് വിചാരിച്ചു. ഇടയ്ക്കിടയ്ക്ക് ഇതുപോലെ ചായ കോഫിയൊക്കെ കുടിക്കാറുണ്ട് കേട്ടോ. അങ്ങനെ റെഗുലറായിട്ട് ഇപ്പോൾ കുടിക്കുന്നില്ല, നല്ലപോലെ കൺട്രോൾ ചെയ്തിട്ടുണ്ട്. അപ്പോൾ രാവിലെ തെണ്ണയിൽ ഇറങ്ങിയിരിക്കുമ്പോൾ നല്ലപോലെ കിളികളുടെ ശബ്ദമൊക്കെ കേൾക്കാം കേട്ടോ. അതുപോലെ തന്നെ നല്ലൊരു അന്തരീക്ഷവുമാണ്, വലിയധികം ചൂടുമില്ല, എന്നാൽ വലിയധികം തണുപ്പുമില്ല. അപ്പോൾ ഞങ്ങൾ രണ്ടും കുറേ നാളായി ഇങ്ങനെ ഒരുമിച്ച് തെണ്ണയിലൊക്കെ ഇരുന്നിട്ട്. കാരണം ചേട്ടയ്ക്ക് എല്ലാ ദിവസവും രാവിലെ പോകണം എന്നുള്ളത് കൊണ്ട് എന്നിട്ട് വടത്തിരക്കിട്ട് പോകും. നേരത്തെയൊക്കെ ആണെങ്കിൽ അവിടെ രാവിലെ എഴുന്നേറ്റ് വട തിണ്ണയിൽ ഇങ്ങനെ കുത്തിയിരുന്ന് വർത്താനം പറഞ്ഞുകൊണ്ടേയിരിക്കും. അപ്പോൾ ചായയോടെയൊക്കെ കഴിഞ്ഞപ്പോഴത്തേക്ക് പിന്നെ ഞാൻ പോയി പല്ലൊക്കെ തേച്ചു കേട്ടോ. പല്ലൊക്കെ തേച്ചിട്ട് വന്നു. ഇനി നമുക്ക് എക്സസൈസ് ചെയ്യണം. അതിന് മുമ്പായിട്ട് ഞാൻ എൻ്റെ സ്കിൻ കെയർ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഞാൻ എറ്റേണലിൻ്റെ ഈ ഒരു ഓയിലാണ് യൂസ് ചെയ്യുന്നുള്ളത്. അപ്പോൾ ഇത് യൂസ് ചെയ്ത് വെച്ചിട്ട് 10 മിനിറ്റ് നമ്മൾ ഇരിക്കണം കേട്ടോ. അതുമല്ല വെയിൽ കൊള്ളാനും പാടില്ല. അപ്പോൾ രാവിലെ ഈ ഒരു ടൈമാണെങ്കിൽ കുഴപ്പമില്ല, നമുക്ക് കറക്റ്റ് ഒരു 20 മിനിറ്റാണ് എക്സസൈസ് ചെയ്യുന്നത്. അപ്പോൾ ആ ഒരു സമയത്ത് മുഖത്തിരുന്ന് നല്ലപോലെ അബ്സോർബ് ആവുകയും ചെയ്യും. നമുക്ക് രാവിലെ ആകുമ്പോൾ വെയിലും അധികം ഉണ്ടാവത്തില്ലല്ലോ. അപ്പോൾ സമയവും ലാഭിക്കുകയും ചെയ്യാം. അപ്പോൾ ഇതാണിപ്പോൾ ഞാൻ സ്ഥിരമായിട്ട് ചെയ്യുന്നത്. ഈ ഒരു ഓയിൽ യൂസ് ചെയ്തിട്ട് എനിക്ക് നല്ല മാറ്റമുണ്ട് കേട്ടോ. അതായത് സ്കിൻ നല്ല ഗ്ലോ ആവുന്ന പോലെ ഫീൽ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇനി എക്സസൈസ് ചെയ്യാം. ഞാൻ മൊത്തം 20 മിനിറ്റാണ് കേട്ടോ എക്സസൈസ് ചെയ്യുന്നത്. ഞാൻ ഫോണിൽ ഓഡിയോ പ്ലേ ചെയ്തിട്ടാണ് എക്സസൈസ് ചെയ്യുന്നത്. അപ്പോൾ ഇതൊക്കെ കാണുമ്പോൾ ഭയങ്കര കോമഡി ആയിട്ടൊക്കെ തോന്നാം. അതുപോലെ ഒരു ചേച്ചി കമൻറ്റിൽ ചോദിച്ചിട്ടുണ്ടായിരുന്നു, വീട്ടുപണിയൊക്കെ ചെയ്യുന്നതല്ലേ, പിന്നെ എന്തിനാണ് എക്സസൈസ് ചെയ്യുന്നതെന്നുള്ളത്. ശരിക്കും വീട്ടുജോലിയും എക്സസൈസും രണ്ടും രണ്ടാണ് കേട്ടോ. നമ്മൾ വീട്ടുജോലി ചെയ്യുമ്പോൾ നമ്മൾ കുറേ കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട് എന്നല്ലാണ്ട് നമ്മളത് ഇഷ്ടത്തോടെ അങ്ങനെയൊന്നും ചെയ്യുന്നതല്ല. പക്ഷേ എക്സസൈസ് എന്ന് പറയുന്നത് അങ്ങനെയല്ല. നമ്മുടെ മെൻ്റൽ ഹെൽത്തിനും ഫിസിക്കൽ ഹെൽത്തിനും എല്ലാം ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മുടെ മെറ്റബോളിസം ഇൻക്രീസ് ചെയ്യാനും അതുപോലെ നമ്മുടെ സ്ട്രെസ്സൊക്കെ കുറയാനും പിന്നെന്താ പറയുക, ബോൺസിൻ്റെ സ്ട്രെങ്ത് ഇൻക്രീസ് ചെയ്യാനും നമ്മുടെ എനർജി ഇൻക്രീസ് ചെയ്യാനും അങ്ങനെ ഒരുപാട് കാര്യത്തിന് എക്സസൈസ് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. നമുക്കറിയാം, നമ്മൾ വീട്ടിൽ ഫുൾ ടൈം പണിയെടുത്തു എന്ന് പറഞ്ഞാൽ നമുക്ക് ആ ഒരു മടുപ്പ് തോന്നുന്നല്ലാണ്ട് നമുക്ക് ആ ഒരു എനർജി ഫീൽ ചെയ്യില്ല. പക്ഷേ എക്സസൈസ് ചെയ്ത് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ തന്നെ നമുക്ക് ഭയങ്കര ഒരു എനർജി ഇൻക്രീസ് ആവും കേട്ടോ. അപ്പം ചെറിയ രീതിയിലാണെങ്കിലും ഒരു 5 മിനിറ്റ് ആണെങ്കിലും നമ്മുടെ ഡെയിലി ഒരു റുട്ടീനിൽ എക്സസൈസ് ഇൻക്ലൂഡ് ചെയ്യാനായിട്ട് മാക്സിമം എല്ലാവരും ശ്രമിക്കുക. അത് ഉറപ്പായിട്ട് നമുക്ക് നല്ല യൂസ്ഫുൾ ആയിരിക്കും. അപ്പോൾ ഞാൻ മുറ്റത്തെ കുറച്ച് പുല്ലൊക്കെ പറിക്കുന്നുണ്ട്. ഈ ഒരു സൈഡിലായിട്ട് കുറച്ച് പുല്ലൊക്കെ വളർന്നിട്ടുണ്ട്. ഇപ്പം നല്ല മഴ പെയ്യുന്നുണ്ട്, അതുകൊണ്ട് തന്നെയാണ് പെട്ടെന്ന് ഈ ഒരു ഭാഗത്ത് പുല്ല് വളർന്നത്. പുല്ലിൻ്റെ കൂട്ടത്തിൽ ഒരു തുളസി ചെടിയുടെ തൈ ഉണ്ടായിരുന്നു കേട്ടോ. അത് ഭാഗ്യമായി ഇവിടെ തുളസി ഇല്ലല്ലോ എന്ന് ഓർത്ത് ഞാൻ വിഷമിച്ചിരിക്കുമായിരുന്നു. നമ്മുടെ പഴയ വീട്ടിൽ ഒരിടയ്ക്ക് ഒരുപാട് ഉണ്ടായിരുന്നു. പക്ഷേ ഒരു സമയം ആയപ്പോഴത്തേക്ക് കുറേ എണ്ണം കരിഞ്ഞു പോയി. പിന്നെ അവിടെ ഫ്രണ്ടിൽ കാട് പോലെ നിന്നത് ഞാൻ പറഞ്ഞ് പറിച്ച് കളയുകയും ചെയ്തു. നമുക്കൊരു അത്യാവശ്യത്തിന് ജലദോഷം എന്തെങ്കിലുമൊക്കെ വന്നാൽ ഇത്തിരി വെള്ളം നിലവിച്ച് കുടിക്കണമെങ്കിൽ പോലും നമ്മുടെ തുളസിയില്ല. അല്ലെങ്കിൽ നമുക്ക് ഈ തലവേദന എടുത്തിരിക്കുമ്പോൾ ഇത്തിരി തുളസി നീരൊക്കെ നെറ്റിയിൽ തേക്കുകയാണെങ്കിൽ നല്ലൊരു ആശ്വാസം കിട്ടും. അതുകൊണ്ട് എന്തായാലും ഒരു തുളസിയുടെ തൈ അവിടെ നിൽപ്പുണ്ടായിരുന്നു. ഇനിയിപ്പോൾ അതെടുത്ത് അവിടുന്ന് പറിച്ചൊരു സൈഡിലേക്കോ അല്ലെങ്കിൽ അപ്പുറത്തോട്ടോ മാറ്റി നടണം. കാരണം അത് ആ ഒരു മുറ്റത്തിൻ്റെ കുറച്ച് ഭാഗത്തായിട്ടാണ് നിൽക്കുന്നത്. അപ്പോൾ ഇതാണ് കേട്ടോ ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞ ആ ഒരു പ്ലാവ് ദൂരം ചക്കയാണ് നിൽക്കുന്നതെന്ന് അറിയോ. കുറേ കുട്ടി കുട്ടി ചക്കയൊക്കെ അവിടെ താഴെ വീണ് കിടപ്പുണ്ട്. ഇങ്ങനെ കൊഴിഞ്ഞു പോകുന്ന കാണുമ്പോൾ എനിക്ക് ആണെങ്കിൽ ചങ്കിൽ ഭയങ്കര വിഷമമാണ്. ചക്കയൊക്കെ തിന്ന കാലം പറഞ്ഞു ഒരുപാട് കാലമായിട്ടോ ചക്കയൊക്കെ കഴിച്ചിട്ട്. അപ്പോൾ എക്സസൈസൊക്കെ കഴിഞ്ഞപ്പോഴത്തേക്ക് ഞാൻ പിന്നെ ഫുള്ള് മുറ്റം ഒന്ന് അടിച്ചേക്കാമെന്ന് വിചാരിച്ചു. ഒരുപാടുണ്ട് കേട്ടോ. ഇപ്പോൾ മഴ പെയ്യുന്നതുകൊണ്ട് ഒരുപാട് ചപ്പും വീണ് കിടക്കുന്നുണ്ട്. അപ്പോൾ ഇന്നലെ ഒന്നും അടിക്കാൻ പറ്റിയില്ല. ചില ദിവസം നല്ല തിരക്കാവുമ്പോൾ നമുക്ക് അടിക്കാനൊന്നും കിട്ടത്തില്ല. ഏകദേശം ഒരു മണിക്കൂറെങ്കിലും രാവിലെ ഫുള്ള് മുറ്റം അടിക്കാൻ വേണം. ഞാൻ കുറച്ച് പതുക്കെ അടിക്കുകയുള്ളൂ, ഇങ്ങനെ സ്ലോ ആയിട്ട്. അതുകൊണ്ട് എനിക്ക് നല്ലപോലെ സമയം വേണം. അതുകൊണ്ട് ഞാൻ മിക്കവാറും ഒന്നരാടാണ് മുറ്റം അടിക്കാറുള്ളത്. അപ്പോൾ ഞാൻ മുറ്റം അടിക്കുന്ന നേരം കൊണ്ട് ചേട്ടാ ഇവിടെ പാത്രമൊക്കെ കഴുകി വെക്കുന്നുണ്ട്. കുറച്ച് പാത്രം കഴുകാനുണ്ടായിരുന്നു. ഇന്നലെ വൈകുന്നേരം എനിക്ക് ചെരുപ്പ് വാങ്ങാൻ വേണ്ടി ഞങ്ങൾ പുറത്ത് പോയതായിരുന്നു. ബ്രൂണോ എൻ്റെ പഴയ ചെരുപ്പ് കടിച്ച് കളഞ്ഞു. അതുകൊണ്ട് കുറേ നാളായി എനിക്ക് ചെരുപ്പില്ലാത്തതുകൊണ്ട് ഞാൻ എല്ലാ ഡ്രസ്സിൻ്റെയും കൂടെ ഷൂ തന്നെയാണ് ഇടുന്നത്. മോഡേൺ ഇട്ടാലും ട്രഡീഷണൽ ഇട്ടാലും അതുകൊണ്ട് ഷൂ തന്നെയാണോ ഇടുന്നത്. അതുകൊണ്ട് ഞാൻ തന്നെ ചെരുപ്പ് വാങ്ങാമെന്ന് വിചാരിച്ചു. ഇന്നലെ ഷോപ്പിങ്ങൊക്കെ കഴിഞ്ഞപ്പോഴത്തേക്ക് ഭയങ്കര ലേറ്റായിട്ടോ. പിന്നെ വീട്ടിൽ വന്നിട്ട് ഫുഡൊക്കെ കഴിച്ചിട്ട് പാത്രമൊക്കെ ഇട്ടിട്ട് കിടന്നുറങ്ങി. പിന്നെ സൺഡേ ഒക്കെ ആകാറാകുമ്പോഴത്തേനും രണ്ടാൾക്കും മടിയൊക്കെ ആവും. ഓ നാളെ ഞായറാഴ്ച അല്ലേ, വീട്ടിൽ വെറുതെ ഇരിക്കല്ലേ എന്ന് വിചാരിച്ചിട്ട് ഫുള്ള് പരിപാടി ഞങ്ങളവിടെ ഇട്ട് വെക്കും കേട്ടോ. എന്നിട്ട് ഞായറാഴ്ച രാവിലെ ഇട്ട് പിന്നെ പണിയോട് പണിയുടെ റെസ്റ്റ് എടുക്കാനേ നേരം കിട്ടില്ല. ചേട്ടായി പാത്രമൊക്കെ കഴുകിയപ്പോഴത്തേക്ക് ഞാൻ പുറകുവശമൊക്കെ അടിച്ച് വാരി എത്തിയതേ ഉള്ളു കേട്ടോ. ഫ്രണ്ട് വശം അടിക്കുമ്പോൾ തന്നെ കുറേ സമയം എടുക്കും. പിന്നെ അതിൻ്റെ താഴെ ഭാഗത്തായിട്ട് ഒരു ഭാഗമുണ്ട്, അവിടെ അടിക്കണം.
അങ്ങനെ ഏകദേശം എല്ലാം അടിച്ച് ഇവിടെ എത്തുമ്പോഴത്തേക്ക് നല്ലൊരു സമയമാവും കേട്ടോ. അപ്പോഴത്തേക്ക് ഫുഡൊക്കെ കഴിക്കാറുള്ള നല്ല വിശപ്പായിക്കോളും. രാവിലെ ഇത് തന്നെ നല്ലൊരു വ്യായാമമാണ് കേട്ടോ, നല്ല സുഖമാണ്. എനിക്ക് മുറ്റടിക്കാനോട് ഭയങ്കര ഇഷ്ടമാണ്. പക്ഷേ ചേട്ടായിക്ക് മുറ്റടിക്കാൻ ഇഷ്ടമല്ല, ചേട്ടായി അതുകൊണ്ട് പാത്രമൊക്കെ കഴുകിക്കോളും. അങ്ങനത്തെ ക്ലീനിങ്ങും പരിപാടിയൊക്കെ ചേട്ടായിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അതുകൊണ്ട് മിക്കവാറും ഞായറാഴ്ച ദിവസം ചേട്ടാണ് പാത്രമൊക്കെ കഴുകുന്നത്. അന്നാണ് ഞങ്ങൾ ഫുള്ള് ഇവിടെ ഡീപ്പ് ക്ലീനിങ് കേട്ടോ. അല്ലാത്ത ദിവസം നമ്മൾ ഈ തിരക്കിട്ട് എല്ലാ കാര്യങ്ങളും ചെയ്യുമ്പോൾ നമുക്ക് അത്ര ഡീപ്പായിട്ട് എല്ലാം ക്ലീൻ ചെയ്ത് വെക്കാൻ പറ്റത്തില്ല. അപ്പോൾ ഞായറാഴ്ച വീട്ടിലിരിക്കുന്ന സമയത്ത് നമ്മളെല്ലാം വൃത്തിയാക്കി തുടച്ച് വാരി അടുക്കി പെറുക്കിയൊക്കെ വെക്കും. അത് കഴിഞ്ഞ് പിന്നെയും നമ്മൾക്കിങ്ങനെ ഒരു റൊട്ടേഷൻ പോലെ എന്തെങ്കിലുമൊക്കെ എടുക്കുമ്പം അവിടെ ഇവിടെയൊക്കെ ആയിട്ടൊന്ന് ചെറുതായിട്ടൊക്കെ നിരക്കും. ഒരുപാട് നിരത്തിയിട്ടില്ലെങ്കിൽ പോലും നമുക്ക് അങ്ങനെ എപ്പോഴും മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റണമെന്നില്ല. അപ്പോൾ ഞായറാഴ്ച സമയം കിട്ടുന്ന സമയത്ത് നമ്മളിതുപോലെ എല്ലാം വൃത്തിയാക്കി വെക്കും. അവർ ഐസ് കുക്കറിനെ ഞാൻ അകംവശം കഴുകുന്നില്ല കേട്ടോ, ജസ്റ്റ് അതിൻ്റെ പുറം ഭാഗം മാത്രമേ സോപ്പിട്ട് കഴുകുന്നുള്ളൂ. അകംഭാഗം ഞാൻ തുടച്ചെടുക്കുകയാണ് ചെയ്തത്. പുറത്തെ എന്തോ ഒരു എണ്ണമഴുക്ക് പോലെ ഇങ്ങനെ വന്നിരിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ അത് ഭയങ്കര വൃത്തികേടായതുകൊണ്ട് ഞാൻ പുറം മാത്രം കഴുകിയെടുത്തിട്ട് അകംഭാഗം തുടച്ചെടുക്കുന്നതാണ് കേട്ടോ. ഞങ്ങൾ രണ്ടുപേരുണ്ടായിട്ട് തന്നെ ഇവിടെ ഒരുപാട് ജോലി ഉണ്ട് കേട്ടോ. കുറേ പേര് പപ്പായ അമ്മ എവിടെയെന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു. പപ്പ ഇവിടെ ഇല്ല കേട്ടോ, പപ്പ കാസർഗോഡ് ചേച്ചിയുടെ അടുത്താണ്. അമ്മ ഇപ്പോൾ ജോലിക്ക് പോയേക്കുവാണ്. അപ്പം ഞങ്ങൾ രണ്ടും മാത്രമേ ഉള്ളൂ. ഞങ്ങൾ രണ്ടുപേരുണ്ടായിട്ട് തന്നെ ഇവിടെ ഇത്രയും ജോലിയാണ് കേട്ടോ. അപ്പോൾ ഒരുപാട് അംഗങ്ങളില്ല ഒരു വീട്ടിലെന്ന് പറയുമ്പോൾ നമുക്ക് മനസ്സിലാവും എത്രത്തോളം കഷ്ടപ്പാടുണ്ടെന്ന്. അപ്പോൾ ഈ ഒരു ജോലികളും ഉത്തരവാദിത്തങ്ങളും ഒക്കെ ഒരാളുടെ തലയിലേക്ക് വെച്ച് കൊടുക്കുമ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കി, നമുക്ക് ഒരു ജോലിക്ക് പോയാൽ നമുക്ക് ആഴ്ചയിൽ 6 ദിവസം ജോലി ഉണ്ടാവുള്ളൂ, 1 ദിവസം ലീവ് ഉണ്ടാവും. പക്ഷേ ഈ വീട്ടു ജോലി എടുക്കുന്നവർക്ക് ആഴ്ചയിൽ 7 ദിവസം ഒരു ലീവോ ഒരു റെസ്റ്റോ ഉണ്ടാവില്ല. അപ്പോൾ അവരുടെ അവസ്ഥയും എല്ലാവരും മനസ്സിലാക്കണം. ഒരു വീട്ടിൽ എത്ര അംഗങ്ങളുണ്ടോ അവരെല്ലാവരും കൂടി ജോലി ചെയ്യുമ്പം അതിൻ്റെ സന്തോഷം ഭയങ്കര വലുതല്ലേ. നമുക്കൊരാളോട് ഇഷ്ടമുണ്ട് എന്ന് നമ്മൾ വാക്കുകളിൽ പറഞ്ഞിട്ട് കാര്യമില്ല. അവർ ബുദ്ധിമുട്ടുമ്പം അവരെ സഹായിക്കുക എന്നുള്ളതാണ് നമ്മുടെ ഒരു എന്താ പറയുക, അവരോടുള്ള സ്നേഹത്തിനൊരു അർത്ഥം എന്ന് പറയുന്നത്. ഇപ്പം വീട്ടുജോലി ആകുമ്പം എല്ലാവരും ഒരുപോലെ ചെയ്യുന്നു, ഫിനാൻഷ്യൽ കാര്യങ്ങളാണെങ്കിലും എല്ലാവരും ഒരുപോലെ നോക്കുന്നു. അതുപോലെ തന്നെ കുഞ്ഞുങ്ങളെയും ചെറുപ്പം മുതൽ അവരവരുടെ കാര്യം പതുക്കെ പതുക്കെ ചെയ്ത് ചെയ്ത് പഠിപ്പിക്കുക. ഒരഞ്ചാം ക്ലാസ്സൊക്കെ തൊട്ട് എന്തായാലും അവരൊരു കഴിച്ച പാത്രം കഴുകി വെക്കാനും അവരവരുടെ ഡ്രസ്സ് ഇന്നർവിയേഴ്സ് ഒക്കെ വാഷ് ചെയ്യാനും ഒക്കെ പഠിപ്പിക്കണം. അത് ആൺകുട്ടിയാണെങ്കിലും പെൺകുട്ടിയാണെങ്കിലും ഈ കുക്കിംഗ് അതുപോലെ തന്നെ ഈ ക്ലീനിങ് എന്നൊക്കെ പറഞ്ഞ് നമുക്കൊരു ബേസിക് സ്കില്ലാണ്. ഇത് ആൺകുട്ടികളെ പഠിപ്പിക്കാതിരിക്കുകയും പെൺകുട്ടികളെ ഇത് നിങ്ങളുടെ ഡ്യൂട്ടിയാണ് എന്ന് പറഞ്ഞ് പഠിപ്പിക്കുകയും ചെയ്യുമ്പോൾ നാളെ ഒരു കാലത്ത് അവർക്കൊരു ഒറ്റയ്ക്ക് ജീവിക്കേണ്ട സാഹചര്യം വന്നു കഴിഞ്ഞാൽ ഇവർക്ക് എന്ത് ചെയ്യണമെന്നുള്ള അറിയത്തില്ലാത്തൊരു സിറ്റുവേഷൻ വരും. നമ്മൾ അവരെ അതിന് കഴിവില്ലാത്ത രീതിയിൽ ഒരിക്കലും ആക്കരുത്. ഏത് സിറ്റുവേഷനിലാണെങ്കിലും നമുക്ക് ഒറ്റയ്ക്ക് ജീവിക്കാനുള്ളൊരു കപ്പാസിറ്റി വേണമെങ്കിൽ നമ്മളെല്ലാ കഴിവുകളും അല്ലെങ്കിൽ ഇതൊക്കെ നമുക്ക് ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളാണ് അതൊക്കെ പഠിച്ചിരിക്കണം. അപ്പോൾ ഈ ഒരു ബ്ലാക്ക് ഷെൽഫ് ഓർഗനൈസർ ഞാൻ മീഷോന്ന് വാങ്ങിയതാണ് കേട്ടോ. ഓൾറെഡി നമ്മൾ ഈ ഒരു ഓർഗനൈസറിൻ്റെ വീഡിയോ നമ്മുടെ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഒരു ഓർഗനൈസർ വീഡിയോ കാണാത്തവർ കണ്ടു നോക്കുക കേട്ടോ. കുറേ ഓർഗനൈസേഴ്സ് ഞാൻ കാണിക്കുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെ നമുക്ക് സ്ഥലമൊക്കെ ലാഭിക്കാൻ വേണ്ടിയിട്ട് എല്ലാം ഒന്ന് അടിഞ്ഞു വൃത്തിയായിട്ടൊക്കെ ഇരിക്കാനായിട്ട് ഇതുപോലത്തെ ഓർഗനൈസേഴ്സൊക്കെ നമുക്ക് നല്ല യൂസ്ഫുള്ളാണ്. അപ്പോൾ അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം, എല്ലാവരും കണ്ടു നോക്കുക. അപ്പോൾ ഇതൊക്കെ അപ്പുറത്തെ സൈഡിലെ ഷെൽഫിലായിട്ടാണ് കേട്ടോ വെച്ചിരുന്നത്. അപ്പോൾ എന്താ പ്രശ്നം എന്ന് വെച്ചാൽ കുക്ക് ചെയ്യാൻ സമയത്ത് ഇതെല്ലാം പെറുക്കിക്കൊണ്ട് വരണം. അപ്പോൾ പെറുക്കിക്കൊണ്ട് വന്നോട് വെക്കുമ്പോഴത്തേക്ക് അവിടെ ഫുള്ള് നിറഞ്ഞിരിക്കും. പിന്നെ ഇത് തിരിച്ച് അങ്ങോട്ടേക്ക് എടുത്തുകൊണ്ട് പോകണം. അപ്പോൾ പെട്ടെന്ന് നമുക്ക് എന്തെങ്കിലും അത്യാവശ്യത്തിന് നമുക്ക് വേണ്ട പൊടി എടുക്കണമെന്നുണ്ടെങ്കിൽ തന്നെ അപ്പുറത്ത് പോയിട്ട് വരുമ്പോഴത്തേക്ക് ഇപ്പുറത്തിരിക്കുന്നത് എന്തായാലും കരിഞ്ഞു പോകും. അതുകൊണ്ട് ഞാൻ പിന്നെ ഇങ്ങോട്ടേക്ക് ആക്കിയതാണ്. അപ്പോൾ അവിടെ നീറ്റായിട്ട് ഇരിക്കുകയും ചെയ്യുന്നുണ്ട്. എന്നാൽ അത്യാവശ്യത്തിന് നമുക്ക് എടുക്കുകയും ചെയ്യാം. അപ്പോൾ അതെനിക്ക് ഭയങ്കര യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു ഓർഗനൈസർ ആണ് കേട്ടോ. അപ്പോൾ ഞാൻ അവിടെയൊക്കെ വൃത്തിയാക്കിക്കൊണ്ടിരുന്നപ്പോൾ ചേട്ടാ ഇവിടെ കടിച്ച് വാരി ഇടുന്നുണ്ട്. രണ്ടുപേരും കൂടി ഒരുമിച്ച് ചെയ്യുമ്പോൾ പെട്ടെന്ന് പണിയൊക്കെ തീരും കേട്ടോ. അങ്ങനെ ഒരു ഉപകാരമുണ്ട്. ഞായറാഴ്ച ഒരു ഉച്ചയൊക്കെ ആകുമ്പോഴത്തേക്ക് ഞങ്ങളുടെ എല്ലാ പണിയും അത്യാവശ്യം ഞങ്ങൾ കുറച്ചുകൂടി ഡീപ്പായിട്ട് ക്ലീൻ ചെയ്യും. അല്ലാത്ത ദിവസം നമ്മളിങ്ങനെ തട്ടിക്കൂട്ടിപ്പണിയുന്ന പോലെ അല്ലാണ്ട് ഞായറാഴ്ച ആകുമ്പോൾ ഫുള്ളായിട്ട് നല്ലപോലെ ക്ലീൻ ആക്കും. തുടക്കമൊക്കെ ചെയ്യുന്നത് ഞായറാഴ്ചയാണ്. ഇട ദിവസം അങ്ങനെ എല്ലാ ദിവസവും നമുക്ക് തുടയ്ക്കാനായിട്ട് ടൈം കിട്ടത്തില്ല. അപ്പോൾ ആഴ്ചയിൽ ഒന്നൊക്കെയാണ് തുടയ്ക്കാറുള്ളത്. പിന്നെ മഴയൊക്കെ ആയിട്ട് ചെളി എന്തെങ്കിലും കയറുകയാണെങ്കിൽ പിന്നെ ഞാൻ ഇടയ്ക്ക് തുടയ്ക്കും. ഇവിടെ ഇപ്പോൾ ഇടയ്ക്കിടയ്ക്ക് മഴ പെയ്യുന്നുണ്ട് കേട്ടോ. ആഴ്ചയിൽ 2-3 ദിവസം എങ്കിലും മഴ പെയ്യുന്നുണ്ട്. അതുകൊണ്ട് നല്ലപോലെ തന്നെ ചൂടൊക്കെ കുറവുണ്ട് കേട്ടോ. പിന്നെ അങ്ങനെ ഒരു ഉപകാരമുണ്ട്. അല്ലെങ്കിൽ ഭയങ്കര ചൂടായിരുന്നു ഏകദേശം ഒരു ഫെബ്രുവരി ടൈമിലായിരുന്നു ഇവിടെ ഭയങ്കര ചൂട്. മാർച്ച് ഒരു പകുതിയൊക്കെ കഴിഞ്ഞപ്പോഴത്തേക്ക് നല്ലപോലെ തന്നെ മഴ പെയ്യാനായിട്ട് സ്റ്റാർട്ട് ചെയ്തു. അതുകൊണ്ട് ഇപ്പം അത്ര ചൂടും കാര്യങ്ങളൊന്നുമില്ല. അപ്പോൾ ചേട്ടായി ചേട്ടയുടെ വണ്ടി കഴുകുന്നുണ്ട് കേട്ടോ. ഞായറാഴ്ചയാണ് മിക്കവാറും ചേട്ടൻ വണ്ടി കഴുകുന്നത്. അത് മാത്രമല്ല നമ്മളിന്ന് പുറത്തൊക്കെ പോകുന്നുണ്ട്. അപ്പോൾ മിക്കവാറും ഞായറാഴ്ചയാണല്ലോ നമുക്ക് എന്തെങ്കിലും കയറി താമസമോ അല്ലെങ്കിൽ പുറത്തൊക്കെ ഷോപ്പിങ്ങിനോ അങ്ങനെയൊക്കെ വരുന്നത്. അപ്പോൾ മിക്കവാറും വണ്ടിയൊക്കെ വൃത്തിയാക്കിയിട്ടാണ് ഞങ്ങൾ പോകുന്നത്. സാധാരണ ഞാനും കഴുകാനൊക്കെ കൂടുന്ന കേട്ടോ. ഇന്ന് എനിക്ക് ഒട്ടും സമയം കിട്ടിയില്ല, കാരണം കിച്ചണൊക്കെ തുടയ്ക്കാനൊക്കെ ഉണ്ടായിരുന്നു. ഇന്ന് മുറ്റമൊക്കെ അടിക്കാനുണ്ടായിരുന്നുകൊണ്ട് കേട്ടോ. അല്ലെങ്കിൽ ഞായറാഴ്ച പൊതുവേ ഞാൻ മുറ്റം അടിക്കാറില്ല, വേറെ പണികളൊക്കെയാണ് ചെയ്യുന്നത്. ഇന്ന് നല്ലപോലെ മുറ്റം അടിക്കാനുണ്ടായിരുന്നുകൊണ്ട് അങ്ങനെ കുറേ സമയം പോയി. അപ്പോൾ എല്ലാം കൂടി ചെയ്ത് വന്നപ്പോഴത്തേക്ക് സമയം കിട്ടിയില്ല. പിന്നെ നമുക്ക് ഉച്ച കഴിഞ്ഞൊരു കയറി താമസമുണ്ട്. അപ്പോൾ അതിനും കൂടി വേണ്ടി പോകണം. അപ്പോൾ എല്ലാം ഇന്ന് വേണം നടത്താനായിട്ട്. അതിന് മുമ്പ് നമുക്ക് ഷോപ്പിങ്ങിന് പോയിട്ട് വീട്ടിലേക്ക് വേണ്ട സാധനങ്ങൾ വാങ്ങി വെക്കണം. ശരിക്കും ഇന്ന് ഇരിക്കാൻ തന്നെ നേരം കിട്ടിയില്ല കേട്ടോ. രാവിലെ തൊട്ട് വൈകുന്നേരം വരെ ഓട്ടമായിരുന്നു.
ഞങ്ങൾ മിക്കവാറും ഞായറാഴ്ചത്തേക്കാണ് കേട്ടോ സാധനങ്ങളൊക്കെ വാങ്ങുന്നത്. നമുക്ക് ആ ആഴ്ച എന്തൊക്കെയാണ് തീർന്നിട്ടുള്ളതെന്ന് ആദ്യം ഞാൻ ലിസ്റ്റൊക്കെ ഇട്ട് വെക്കും, എന്നിട്ടൊരു കുഞ്ഞ് ഒരു കുറിപ്പ് പോലെ എഴുതിയിട്ട് ബാഗിൽ എവിടെയെങ്കിലും വെച്ചേക്കും, അല്ലെങ്കിൽ ഞാൻ ഫുള്ളും മറന്നു പോകും. അപ്പോൾ പച്ചക്കറി, അതുപോലെ തന്നെ പലചരക്ക് സാധനങ്ങൾ, എണ്ണ, അങ്ങനത്തെ എല്ലാ സാധനങ്ങളും ഇതുപോലെ ഞായറാഴ്ചയാണ് വാങ്ങുന്നത്. അങ്ങനെ എല്ലാ ആഴ്ചയിലും വാങ്ങേണ്ടി വരാറില്ല, പക്ഷേ വാങ്ങുന്ന സമയത്ത് എല്ലാം അത്യാവശ്യം വാങ്ങി വെക്കും, പിന്നെ അത് തീരുന്ന അനുസരിച്ച് അടുത്ത ലിസ്റ്റ് ഇടും. അങ്ങനെ അങ്ങനെയാണ് ചെയ്യുന്നത്. അല്ലാതെ നമ്മളിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഡെയിലി ഡെയിലി വാങ്ങിക്കൊണ്ടിരുന്നത് കഴിഞ്ഞാൽ ചിലവ് നമ്മുടെ കയ്യിൽ നിൽക്കത്തില്ല. പിന്നെ പാലൊക്കെ താഴത്തെ കടയിൽ നിന്ന് വാങ്ങും കേട്ടോ, തൊട്ട് താഴെ ഒരു കടയുണ്ട്. അതുപോലെ തന്നെ എന്തെങ്കിലും സാധനം പെട്ടെന്ന് നമ്മൾ എല്ലാം ഒരുപോലെ ആവത്തില്ലല്ലോ എല്ലാ മാസവും ഉപയോഗം, അപ്പോൾ ഏതെങ്കിലും കൂടുതൽ യൂസ് വന്നിട്ട് തീർന്നു പോയി കഴിയുമ്പോൾ താഴത്തെ കടയിൽ പോയി വാങ്ങും. അല്ലാതെ വരുമ്പോൾ ഒരുമിച്ച് പോയിട്ട് സൂപ്പർ മാർക്കറ്റിലോ അല്ലെങ്കിൽ ഇതുപോലെ മാർക്കറ്റിൽ പോയിട്ട് അങ്ങനെ ഒരുമിച്ച് വാങ്ങാറാണ് ചെയ്യുന്നത്. അങ്ങനെ വീട് ഫുള്ള് തുടച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് നമ്മുടെ പണിയൊക്കെ കഴിഞ്ഞു കേട്ടോ. പിന്നെ ഞങ്ങൾ രണ്ടും കൂടി ഷോപ്പിങ്ങിന് പോയി. അപ്പോൾ ഇത് കാഞ്ഞിരപ്പള്ളി സ്റ്റാൻഡാണ് കേട്ടോ, പ്രൈവറ്റ് ബസ് ഇല്ലാതിരുന്നതുകൊണ്ട് സ്റ്റാൻഡ് ഫുള്ള് ശൂന്യമായിട്ടിരിക്കുകയാണ്. ഒറ്റ ബസ് പോലുമില്ല. ഇടയ്ക്കിടയ്ക്ക് KSRTC ഇതിനകത്ത് വന്ന് കയറി പോകുന്നുണ്ട്. അപ്പോൾ ജസ്റ്റ് വരും ഇറങ്ങിപ്പോകും, അത്രയേ ഉള്ളൂ. ഇവിടെ KSRTC ഇങ്ങനെ പാർക്കിംഗ് ഇല്ല. അപ്പോൾ നമ്മൾ സാധനം വാങ്ങാൻ വേണ്ടി പോകുകയാണ് കേട്ടോ. ആദ്യം നമ്മൾ പച്ചക്കറിയാണ് വാങ്ങാൻ വേണ്ടി പോയത്, കുറച്ച് പച്ചക്കറിയേ വാങ്ങിയുള്ളൂ കേട്ടോ. ഒരു അരക്കിലോ വാങ്ങിയാൽ തന്നെ ഞങ്ങൾക്ക് രണ്ട് പ്രാവശ്യം കറി വെക്കാനുണ്ടാവും. ഞങ്ങളങ്ങനെ ഒരുപാട് കറി കഴിക്കില്ല. അപ്പം ഉണക്കമീനും കൂടി വാങ്ങാമെന്ന് വിചാരിച്ചു. പച്ചമീൻ ഈയിടെയൊക്കെ ആയിട്ട് ഒന്ന് രണ്ട് ദിവസം വാങ്ങിയായിരുന്നു, അതുകൊണ്ട് കുറച്ച് ഉണക്കമീൻ വാങ്ങാമെന്ന് വിചാരിച്ചു. എപ്പോഴും ഒരേ ടൈപ്പ് ഫുഡ് തന്നെ കഴിക്കുമ്പോൾ നമുക്ക് ബോറടിക്കും, അതുകൊണ്ട് എപ്പോഴും ഇങ്ങനെ മാറി മാറി ട്രൈ ചെയ്യുന്നത് നല്ലതാണ് കേട്ടോ. അപ്പോൾ നമുക്ക് ആ ഒരു ഒരേ ഫുഡ് കഴിക്കുന്ന ആ ഒരു മടുപ്പ് തോന്നത്തില്ല. അപ്പോൾ എന്തായാലും കുറച്ച് ഉണക്കമീൻ വാങ്ങിയിട്ടുണ്ട്. മീനിനൊന്നും പേരെനിക്ക് അറിയില്ല കേട്ടോ. പിന്നെ ഞങ്ങൾ പലചരക്ക് കടയിലാണ് പോയത്. അവിടെ നിന്ന് പിന്നെ പയർ, പരിപ്പ്, അതുപോലെ തന്നെ പേസ്റ്റ്, സോപ്പ് ഓയിൽ, അങ്ങനത്തെ സാധനമൊക്കെ വാങ്ങി വെക്കും. പാത്രം കഴുകാൻ ഞങ്ങൾ സോപ്പ് ഓയിലാണ് കേട്ടോ യൂസ് ചെയ്യുന്നത്. അതാകുമ്പം ആ ഒരു സോപ്പിൻ്റെ ആ ഒരു സംഭവം പാത്രത്തിൽ ഇങ്ങനെ പിടിച്ചിരിക്കത്തുമില്ല. ഡൈല്യൂട്ട് ചെയ്ത് യൂസ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് കുറേ കാലം യൂസ് ചെയ്യാനായിട്ട് കിട്ടും കേട്ടോ. അതുകൊണ്ട് ഞങ്ങൾ സോപ്പ് ഓയിലാണ് യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഒരു ഒന്ന് രണ്ട് മാസം എങ്ങനെയാണെങ്കിലും നമുക്ക് യൂസ് ചെയ്യാനായിട്ട് കിട്ടും. പിന്നെ രാവിലെ കാപ്പിക്കുള്ള അപ്പം പൊടി, പുട്ടുപൊടി, അങ്ങനത്തെ സാധനമൊക്കെ വാങ്ങുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെ ആണെങ്കിൽ ഞങ്ങൾക്ക് ഒരുപാട് ദിവസമായിരിക്കും. ഇപ്പോൾ രണ്ട് പേര് മാത്രമല്ലേ ഉള്ളൂ, അതുകൊണ്ട് എന്തായാലും കുറേ നാളത്തേക്ക് ഉണ്ടാവും. അപ്പോൾ നമ്മൾ വീട്ടിലേക്ക് വേണ്ട സാധനങ്ങളൊക്കെ മേടിച്ചിട്ട് നടക്കുകയാണ് കേട്ടോ. മാർക്കറ്റിൽ വൺ വേ റോഡ് ആയതുകൊണ്ട് ഞങ്ങൾ വണ്ടി ഇപ്പുറത്ത് വെച്ചിട്ടാണ് സാധനം വാങ്ങാൻ വേണ്ടി പോയത്. അപ്പോൾ ഇതൊക്കെ കഴിഞ്ഞിട്ട് നമ്മളിനി ഷീറ്റൊക്കെ കിട്ടുന്ന കടയിലേക്ക് പോകാൻ വേണ്ടി പോകാറുണ്ട്. നമുക്ക് പടുത, അതുപോലെ തന്നെ ഈ സൈഡിലിടുന്ന പച്ച വലയൊക്കെ ഇല്ലേ, അങ്ങനത്തെ വലയൊക്കെ കിട്ടുന്ന കടയിലാണ്. അപ്പോൾ ഇത് കാഞ്ഞിരപ്പള്ളിയിൽ നിന്ന് മുണ്ടക്കയം പോകുന്ന റൂട്ടാണ് കേട്ടോ. ആ ഒരു റൂട്ടിൽ വലതുവശത്തായിട്ടാണ് ചായ്പറമ്പിൽ റെക്സിൻ ഹൗസ് ഈ ഒരു ഷോപ്പാണ് കേട്ടോ. ഒത്തിരി കളക്ഷൻസ് ഉണ്ട്, എല്ലാ കളറിൻ്റെയും ഉണ്ട്. ഗ്രീൻ ഉണ്ട്, റെഡ് ഉണ്ട്, അതുപോലെ തന്നെ നമ്മൾ ഈ ഒരു തറയ്ക്കൊക്കെ ഷീറ്റ് പോലൊരു സംഭവം എടുത്തില്ലേ, അതിൻ്റെ പല ഡിസൈൻസ് ഉണ്ട്. അപ്പോൾ നമ്മുടെ തിണ്ണ നല്ലപോലെ നനയുന്നുണ്ട്. മഴ വരുന്ന സമയത്ത് ഫുള്ള് മണ്ണൊക്കെ തെറിച്ച് പിന്നെ നല്ലപോലെ ഈറനടിച്ച് ആകെപ്പാടെ നാശമാവുന്നുണ്ട്. അതുകൊണ്ട് ഇതൊരു സൈഡിലായിട്ട് അടിക്കാനും പിന്നെ പടുത വാഞ്ചിട്ട് ഫ്രണ്ടിലായിട്ട് കെട്ടാമെന്ന് വിചാരിച്ചു. പിന്നെ നമ്മുടെ പച്ചക്കറിയൊക്കെ നടന്ന സമയത്ത് അതിന് മേളിലായിട്ടൊരു പച്ചവലയും കൂടി ഇടണം. അത് ഈ ഒരു പച്ചവലയുടെ തന്നെ കട്ടി കുറഞ്ഞ വലയാണ് കേട്ടോ. ഇതിന് 110 രൂപ അങ്ങനെ എന്തോ ആണ് മീറ്ററിന്. മറ്റേതിനാകുമ്പോൾ 50 രൂപയേ ഉള്ളൂ. നല്ലപോലെ കണ്ണി അകന്നകന്നിരിക്കുന്നതാണ്. അപ്പോൾ മഴ പെയ്തു കഴിഞ്ഞാൽ വെള്ളം അതിലേക്ക് വീഴുകയും ചെയ്യും. എന്നാൽ ഇപ്പം പച്ചക്കറിയൊക്കെ നട്ട് കഴിഞ്ഞാൽ അതിലേക്ക് ഇങ്ങനെ കുത്തി വീഴത്തുമില്ല. അപ്പോൾ ആ ഒരു രീതിയിൽ നല്ലതാണ്. പിന്നെ പടുത ഞങ്ങൾ ഫ്രണ്ടിലായിട്ട് കെട്ടാൻ വാങ്ങിച്ചിട്ടുണ്ട്. നമ്മൾ ഈ ഒരു പേപ്പർ പോലത്തെ ഷീറ്റ് വാങ്ങിച്ചു കഴിഞ്ഞാൽ പെട്ടെന്ന് പോകും കേട്ടോ. അതുകൊണ്ടാണ് പടുത വാങ്ങിയത്. കാരണം കാറ്റൊക്കെ വന്നു കഴിഞ്ഞാൽ നമ്മളിങ്ങനെ ഭയങ്കരമായിട്ട് പറന്ന് കഴിഞ്ഞാൽ അത് കീറിപ്പോകും. പടുതയാണെങ്കിൽ നല്ല ലോങ് ലാസ്റ്റിംഗ് ആണ് കേട്ടോ. ഈ പടുതയ്ക്ക് 500 രൂപയാണ് ആയത്. കാരണം ഫ്രണ്ടിൽ അത്രയും നീളവും വീതിയും വരുന്നുണ്ട്, നല്ല മുഴുപ്പുണ്ട്. പിന്നെ ചേട്ടായി കാണെങ്കിലും വണ്ടി ഫ്രണ്ടിൽ കൊണ്ട് വിൽക്കുകയും ചെയ്യാം, അങ്ങനെ ഒരു ഉപകാരമുണ്ട്. നമ്മളൊരു പടുത ഇട്ടാണ് വിൽക്കുന്നത്. അപ്പം അതിലാണെങ്കിലും എന്തെങ്കിലും ഓട്ടയൊക്കെ വന്നു കഴിഞ്ഞാൽ ടെൻഷൻ അടിക്കേണ്ട കാര്യമില്ലല്ലോ. ഇടയ്ക്ക് ഈ പൂച്ചയൊക്കെ കയറുന്നതിൽ മാന്തി വെക്കും, അതാണ് പ്രശ്നം. ഇവിടെ ഒത്തിരി പൂച്ചകളുണ്ട് കേട്ടോ. നമ്മൾ വിളിച്ചാലൊന്നും വരത്തൊന്നുമില്ല. അപ്പുറത്തെ വീട്ടിൽ തന്നെ ഒരു 3-4 പൂച്ചയുണ്ട്, പിന്നെ ഒരു കറുത്ത പൂച്ചയുണ്ട്. അത് എവിടെ നിന്ന് വരുന്നു പോലും അറിയത്തില്ല. ഇടയ്ക്ക് എന്തെങ്കിലുമൊക്കെ കട്ട് തിന്നാനൊക്കെ ആയിട്ട് വരും. പിന്നെ നമ്മൾ കാണുമ്പോഴത്തേക്കും ഒരു ഒറ്റ ഓട്ടം വെച്ച് കൊടുക്കും. ഇവിടെ അങ്ങനെ അധികം ഒന്നും ഉണ്ടാവത്തില്ല കേട്ടോ. പിന്നെ നമ്മൾ ഭ്രൂണോയ്ക്ക് എന്തെങ്കിലുമൊക്കെ എടുത്ത് വെച്ചേക്കുവാണെങ്കിൽ നമ്മൾ മറന്നു പോയിട്ട് പുറത്ത് വെച്ച് കഴിഞ്ഞാൽ ഉറപ്പായിട്ടും പൊക്കിക്കൊണ്ട് പോകും. പിന്നെ പൂച്ചകളാണ്, അവരങ്ങനെ ചെയ്യുള്ളൂ നമുക്കറിയാം. ഞങ്ങളുടെ പാറുവാണെങ്കിൽ തന്നെ ഇതിന്നെയായിരുന്നു സ്ഥിരം പരിപാടി. അവളെന്തെങ്കിലുമൊക്കെ പോയി കട്ട് തിന്നാനായിട്ട് പോകും. ചിലരിങ്ങനെ മിണ്ടാപ്രാണികൾ എന്നുള്ളൊരു പരിഗണന ഒന്നും കൊടുക്കാതെ ഇവരെയൊക്കെ തല്ലുകയൊക്കെ ചെയ്യും. അപ്പം നമ്മൾ പറഞ്ഞിട്ട് കാര്യമില്ല, പൂച്ചകളാണ്, അവരങ്ങനെയാണ്. അപ്പം ഞങ്ങൾ രണ്ടും കൂടി അവിടെ കയറ് കെട്ടിക്കൊണ്ടിരിക്കുകയായിരുന്നു കേട്ടോ. സൈഡിലായിട്ടൊരു കുളവിക്കൂടുണ്ടായിരുന്നു. കുളവിക്കൂടിലേക്ക് ആ ഒരു കയറ് പോയി വീണതും കുളവി ഇളകിയോ എന്ന് പേടിച്ച് ഞാനും ചേട്ടൻ കൂടെ ഓടുന്നൊരു ഒറ്റ ഓട്ടം വെച്ച് കൊടുത്തിട്ട് ആ ജില്ല വിട്ട് ഓടി.
വീടിൻ്റെ പുറകുവശമൊക്കെ ചെന്നിട്ട് ഒരു 5 മിനിറ്റ് കഴിഞ്ഞിട്ടാണ് ഞങ്ങൾ തിരിച്ചു വന്നത്. തിരിച്ചു വന്നിട്ട് നോക്കിയപ്പോഴത്തേക്ക് കൂടെ ഇളകിയിട്ടൊന്നുമില്ല, ഒരു 5-6 എണ്ണം ഉണ്ട് കേട്ടോ. എല്ലാവരും കൂടെ വളഞ്ഞിട്ട് കടിച്ചു കഴിഞ്ഞാൽ ഉറപ്പായിട്ട് എന്തെങ്കിലുമൊക്കെ സംഭവിക്കും. കാരണം ഈ കുളവി 1 എണ്ണം കുത്തിയാൽ തന്നെ നമുക്കറിയാം അതിന് ഭയങ്കര എഫക്റ്റാണ്. അപ്പം പിന്നെ ഞങ്ങൾ ആ ഒരു ചില്ലയിലേക്ക് ഇടാൻ വേണ്ടി നോക്കിയില്ല, ഇപ്പുറത്ത് വെറുതെ ഇങ്ങനെ കെട്ടി വെക്കുകയാണ് ചെയ്തത്. കുറച്ചുകൂടി പൊക്കത്തിലേക്ക് കിട്ടുമല്ലോ എന്ന് പറഞ്ഞിട്ടാണ് ആ ചില്ലയിലേക്ക് കെട്ടാൻ നോക്കിയത്. ഇങ്ങനെ തൂങ്ങിക്കിടക്കുന്ന ഒരു കൂടാണ് കേട്ടോ. ഒരു 5-6 എണ്ണം അവിടെ ഇരിപ്പുണ്ട്, നമുക്കിങ്ങനെ കാണാൻ പറ്റുന്നുണ്ട്. എനിക്ക് പണ്ട് 4-ാം ക്ലാസ്സിൽ പഠിച്ചപ്പോൾ ഒരു കുത്ത് കിട്ടിയതാണ് കേട്ടോ, കൈക്കിട്ട് പറ്റിയാണ് കിട്ടിയത്. ഞാൻ കുളവിയുടെ കൂടിനിട്ട് പോയിട്ട് ഒരൊറ്റ കുത്ത് വെച്ച് കൊടുത്തതാ. ഒരു കാര്യമില്ലായിരുന്നു, ഞാൻ പെര അടിച്ചുകൊണ്ടിരുന്ന സമയത്ത് ഈ കൂടിനിട്ട് പോയിട്ട് കൂടിങ്ങനെ അവരുണ്ടാക്കി വെക്കുമല്ലോ, അത് കണ്ടപ്പോൾ ഓരോ അടിച്ചിങ്ങനെ നമ്മൾ കൊല്ലാൻ നോക്കി. പക്ഷെ ഇത് കുളവിയാണെന്ന് എനിക്കറിയില്ലായിരുന്നു. അടിച്ചിട്ട് തിരിഞ്ഞതും ഇത് ടാർഗറ്റ് ചെയ്ത് എന്നെ വന്ന് ഒരൊറ്റ കുത്ത് കുത്തി. ഭാഗ്യം കണ്ണിരിട്ട് മോന്തക്കിട്ടൊന്നും കുത്താത്തതെന്ന് കൈക്കിട്ടായിരുന്നു കുത്ത് കിട്ടിയത്. പിന്നെ ഒരാഴ്ച നീര് വെച്ച് അങ്ങനേ നടന്ന്. അപ്പോൾ ഷീറ്റൊക്കെ അത്യാവശ്യം നമ്മൾ കെട്ടി സെറ്റാക്കിയിട്ടുണ്ട് കേട്ടോ. ഇനിയിപ്പോൾ ഫ്രണ്ടിലൊന്നും വെള്ളം വീഴുന്നില്ല, ആ ഒരു സൈഡിലത്തെ ഒന്ന് ശരിയാക്കണം. പിന്നെ ഇപ്പോൾ സമയമില്ല, നമുക്ക് ഫംഗ്ഷന് പോകാനുണ്ട്. അതുകൊണ്ട് ഞങ്ങൾ വേഗം പോയിട്ട് ഒരുങ്ങാന്ന് വിചാരിച്ചിട്ടോ, കാരണം നല്ല മഴക്കോളുണ്ട്. അപ്പോൾ ഈ ഒരു ഡ്രസ്സാണ് ഞാൻ ഇട്ടത്. ഈ ഡ്രസ്സ് നമ്മൾ കോട്ടയത്ത് ക്ലോത്ത് ബാങ്കിൽ പോയ സമയത്ത് വാങ്ങിയ ഡ്രസ്സാണ് കേട്ടോ. അപ്പോൾ ഇതെനിക്ക് ഭയങ്കര ഇഷ്ടമായി, നല്ല ഭംഗിയുണ്ട് കാണാനായിട്ട്. പ്രത്യേകിച്ച് ഈ ഒരു കളർ നല്ല രസമുണ്ട്. അപ്പോൾ ഞാൻ 2-3 ഹെയർ സ്റ്റൈൽസ് ട്രൈ ചെയ്തു കേട്ടോ. ആദ്യം ഈ ഒരു ഹെയർ സ്റ്റൈലാണ് ചെയ്തത്, അത് ഇഷ്ടപ്പെടാഞ്ഞിട്ട് എനിക്ക് ഈ ഹെയർ സ്റ്റൈൽ ചെയ്തു. ഇതും ചെയ്തു കൊടുത്തപ്പോൾ ഇത് ഇഷ്ടമായില്ല, അത് കഴിഞ്ഞപ്പോൾ വേറെ ഹെയർ സ്റ്റൈൽ ചെയ്തു. എവിടെയെങ്കിലും പോകരുത്, എൻ്റെ അവസ്ഥ ഇത് തന്നെയാണ് കേട്ടോ. കുറേ ഹെയർ സ്റ്റൈൽ മാറി മാറി ചെയ്ത് കഴിയുമ്പം എനിക്ക് എവിടെയെങ്കിലുമൊക്കെ തൃപ്തിയാവുന്ന പറയാൻ ഞാൻ ചെയ്തുകൊണ്ടിരിക്കും. ഇത് ചെയ്ത് തന്നെ കുറേ സമയം ഞാൻ വേസ്റ്റ് ചെയ്തു. പിന്നെ ഫൈനലി ഈ ഒരു ഹെയർ സ്റ്റൈൽ എനിക്ക് ഭയങ്കര ഇഷ്ടമായി. അവസാനം ഇതിൻ്റെ കൂടെ ഇത് ചേരുന്നുണ്ടെന്ന് തോന്നിയപ്പോഴത്തേക്ക് ഈ ഒരു ഹെയർ സ്റ്റൈൽ എന്നെ ഫൈനലൈസ് ചെയ്യാമെന്ന് വിചാരിച്ചു. അങ്ങനെ വിചാരിച്ച പോലെ തന്നെ ഞങ്ങൾ കാഞ്ഞിരപ്പള്ളി എത്തിയപ്പോഴത്തേക്ക് ഭയങ്കര മഴയായി, നല്ല കാറ്റൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ ഞങ്ങളൊരു കടയുടെ അവിടെ ഇറങ്ങി നിന്നു, കുറച്ച് ഇടിയും വെട്ടുന്നുണ്ടായിരുന്നു, ഇടിയും ഇടയ്ക്കിടയ്ക്ക് മിന്നലും ഉണ്ടായിരുന്നു. ആകാശമൊക്കെ കറുത്തിരുണ്ടാണ് ഇരിക്കുന്നത്. ഇത് മുഴുവൻ പെയ്ത് കഴിഞ്ഞിട്ടാണ് ഞങ്ങളിടത്ത് പോയത്. ഏകദേശം ഒരു 1.5 മണിക്കൂർ നിന്നിട്ടാണ് ഇവിടെ നിന്ന് ഞങ്ങൾ ഈരാറ്റുപേട്ട എത്തിയത്. ഇവിടെ നിന്ന് ആകെപ്പാടെ ഒരു 10-20 മിനിറ്റ് ഈരാറ്റുപേട്ടയ്ക്ക് പോകാനുള്ളൂ. പക്ഷെ അത്രയും നേരം ഞങ്ങളുടെ പോസ്റ്റായി. വീട്ടിൽ നിന്ന് കഷ്ടപ്പെട്ട് ഒരുങ്ങി വന്നിട്ട് ലാസ്റ്റ് ഈ ഒരു കോലത്തിലാണ് അവിടെ പോയി കയറിയത്. കുറേ നേരം നിന്ന് എനിക്ക് കാല് വരെ വേദനിക്കാൻ തുടങ്ങി കേട്ടോ. കാരണം ഭയങ്കര കാറ്റൊക്കെ ആയതുകൊണ്ട് നമ്മുടെ ദേഹത്തേക്കൊക്കെ വെള്ളം വീഴുന്നുണ്ടായിരുന്നു. അപ്പോൾ സൈഡിലായിട്ടൊരു കോഫി ഷോപ്പ് ഉണ്ടായിരുന്നു കേട്ടോ, യു ലൈക്ക് ബേക്കേഴ്സ് എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ഞങ്ങൾ അവിടെ കയറിയിട്ട് എന്തെങ്കിലും കോഫി കുടിക്കാമെന്ന് വിചാരിച്ചു, കാരണം ഫുള്ള് നിറഞ്ഞിട്ട് എന്നെയാണെങ്കിൽ വിറയ്ക്കാൻ തുടങ്ങി. അപ്പോൾ അവിടെ നല്ല രസം ഉണ്ടായിരുന്നു കേട്ടോ. അധികം സീറ്റിങ്സ് ഒന്നുമില്ല, 2 സീറ്റിങ്സേ ഉള്ളിലുണ്ടായിരുന്നുള്ളൂ. പക്ഷെ നല്ലൊരു ആംബിയൻസ് ഉണ്ടായിരുന്നു. എന്താ പറയുക, സൈഡിലായിട്ട് ഇതേപോലെ ഇങ്ങനെ സ്റ്റിക്കി നോട്ട്സ് ഒക്കെ വെച്ചിട്ട് എഴുതിയിട്ടൊക്കെ ഉണ്ട്, നല്ല രസമുണ്ട്. ഇവിടെ പുട്ട് ഐസ്ക്രീമും പെരിയപ്പും ഒക്കെ ഉണ്ട് കേട്ടോ. എനിക്കറിയത്തില്ലായിരുന്നു, ഞാനിങ്ങനെ കുറേ നാളായിട്ട് പുട്ട് ഐസ്ക്രീമൊക്കെ ട്രൈ ചെയ്യണം എന്ന് വിചാരിച്ചിരിക്കുമായിരുന്നു. പക്ഷേ ഇവിടെ ഞാൻ അങ്ങനെ വേറെ സ്ഥലത്തൊന്നും അധികം കണ്ടില്ല. അപ്പോൾ എന്തായാലും ഇനി എപ്പോഴെങ്കിലും വരുമ്പോൾ ഉറപ്പായിട്ടും ട്രൈ ചെയ്യണം. മഴ ആയതുകൊണ്ടാണ് ഞാൻ ട്രൈ ചെയ്യാത്തത്. അപ്പോൾ ചേട്ടായി ഒരു പപ്സും ഒരു കട്ട്ലറ്റും മേടിച്ചിരുന്ന് തിന്ന് കണ്ടപ്പോഴത്തേക്ക് ഞാനൊരു കട്ട്ലറ്റ് ഓർഡർ ചെയ്തു. ഞാനങ്ങനെ കട്ട്ലറ്റ് കഴിക്കില്ല കേട്ടോ, എനിക്ക് ബീഫ് നേരത്തെ കഴിക്കത്തില്ലായിരുന്നു, അലർജിയായിരുന്നു. ഇപ്പോൾ എനിക്ക് കുഴപ്പമില്ല, ഇപ്പോൾ ഞാൻ ബീഫൊക്കെ കഴിക്കുന്നുണ്ട്. ചേട്ടായി കഴിക്കുന്ന കണ്ടപ്പോൾ കൊതി തോന്നിട്ട് വാങ്ങി ഞാൻ കഴിച്ചതാണ്. കുഴപ്പമില്ല, എനിക്കിഷ്ടമായി. ആദ്യമായിട്ടാണ് ഞാൻ ബീഫ് കട്ട്ലറ്റ് കഴിക്കുന്നത്. അങ്ങനെ കാപ്പുപൊടിയൊക്കെ കഴിഞ്ഞിട്ട് പിന്നെയും പുറത്തിറങ്ങി കുറേ നേരം പോസ്റ്റ് അടിച്ച് നിന്നിട്ടോ. നിന്ന് കുറേ നേരം കഴിഞ്ഞപ്പോൾ മഴ ഒന്ന് തോർന്നപ്പോഴത്തേക്ക് ഞങ്ങൾ പിന്നെ പെട്ടെന്ന് പേട്ടയ്ക്ക് പോകാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഈരാറ്റു പേട്ടയിലുള്ള നമ്മുടെ സബ്സ്ക്രൈബറായ അൻസി ചേച്ചിയുടെ വീടിൻ്റെ ഹൗസ് വാമിംഗ് ആണ് കേട്ടോ. അപ്പോൾ ചേച്ചി കുറേ നാൾ മുമ്പ് എന്നെ വിളിച്ചതാണ്. നമ്മൾ ഇന്നാളെ അൻസി ചേച്ചിനെ ഈരാറ്റു പേട്ടയിൽ വെച്ചിട്ട് മീറ്റൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ ഒരു വീഡിയോ ഞാൻ ഷോർട്സ് ആയിട്ട് അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ചേച്ചിയുടെ ഹൗസ് വാമിംഗിനാണ് നമ്മളിന്ന് പോകുന്നത്. അപ്പോൾ ഞാൻ ഗിഫ്റ്റ് വാങ്ങാൻ വേണ്ടിയിട്ട് പേട്ടയിൽ ഒരു കടയിൽ കയറിയതാണ് കേട്ടോ. അങ്ങനെ ഇന്നും ഞാൻ കപ്പിൽ തന്നെ പിടിച്ചിട്ടുണ്ട്. എനിക്ക് വേറെ ഒന്നും കണ്ടിട്ട് അങ്ങ് തൃപ്തിയായില്ല. ഇത് കണ്ടപ്പോൾ എനിക്ക് നല്ല രസമായിട്ട് തോന്നി. കപ്പും അതുപോലെ തന്നെ അടിയിൽ വെക്കണ ആ ഒരു സോസർ പോലത്തെ ആ ഒരു സംഭവം ഉണ്ടായിരുന്നു. പിന്നെ അവിടെ നല്ല വെറൈറ്റി ബാംഗിൾസ് ഉണ്ടായിരുന്നു. പക്ഷേ എനിക്കിങ്ങനെ കയ്യിൽ വള അത്ര ചേരില്ല, കാരണം എൻ്റെ കൈ ഭയങ്കര ചെറുതും കൈയുടെ പത്തി കുറച്ച് വലുതുമാണ്. അപ്പോൾ വളയൊക്കെ കയറി പോകാൻ ഭയങ്കര പാടാണ്. അതുകൊണ്ട് ഞാനിങ്ങനെ ഞെക്കി വെക്കുന്ന ടൈപ്പ് വളയില്ല, അതായത് കയ്യിലേക്ക് ഇങ്ങനെ ഇട്ടിട്ട് ഞെക്കി വെക്കുന്ന ആ ഒരു ടൈപ്പ് വള വാങ്ങി. അതും കൂടി കഴിഞ്ഞിട്ട് ഞങ്ങൾ ചേച്ചിയുടെ വീട്ടിലേക്ക് പോവാണ്. നമ്മൾ അവിടെ നല്ല അടുത്താണ് കേട്ടോ, കുറച്ച് ദൂരം നടന്ന് കയറാനുള്ളതേ ഉള്ളൂ. പക്ഷേ ചേട്ടായിക്ക് വേറെ സ്ഥലത്ത് പോകാനുള്ളത് കൊണ്ട് എന്നെ ഇവിടെ കൊണ്ടേ വിട്ടിട്ട് പോയി. അങ്ങനെ നമ്മൾ അനുസരിച്ചിച്ചിട്ട് വീട്ടിലെത്തിയിട്ടുണ്ട്. നല്ല കിടിലം വീടായിരുന്നു കേട്ടോ, എനിക്ക് ഭയങ്കര ഇഷ്ടമായി. ഈ വീടിൻ്റെ മെയിൻ ഹൈലൈറ്റ് എന്ന് പറഞ്ഞാൽ ഈ ഒരു ലൈറ്റാണ്. അതായത് ആ കണ്ടില്ല, നല്ല രസമാണ് കേട്ടോ, നല്ല പൊളി ആംബിയൻസ് ആണ്. ഈ ഒരു ലൈറ്റ് ഇട്ടാൽ മാത്രം മതി, നല്ല ഭംഗിയായിട്ടുണ്ട്. ഇപ്പം ഞാൻ ഉള്ളത് സെക്കൻഡ് ഫ്ലോറിലാണ് കേട്ടോ, സെക്കൻഡ് ഫ്ലോറിലുള്ള മുറിയാണ്. അപ്പോൾ ജസ്റ്റ് കട്ടിലും സാധനങ്ങളൊക്കെ ഇട്ടിട്ടുള്ളൂ, അങ്ങനെ അധികം ഫർണിച്ചറും കാര്യങ്ങളൊന്നും കൊണ്ടുവന്നിട്ടില്ല. നല്ല രസമാണ് കേട്ടോ, ഇൻറ്റീരിയറൊക്കെ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായി.
ആയി. നല്ലപോലെ തന്നെ ചേച്ചി പറഞ്ഞ് ആ ഒരു ഐഡിയയിലാണ് ഫുള്ള് ചെയ്തത്. ഈ ഒരു വൈറ്റ് കളർ ആയതുകൊണ്ട് തന്നെ നല്ലൊരു എന്താ പറയുക, നല്ല ഭംഗിയുണ്ട്, അതുപോലെ നല്ലൊരു ആംബിയൻസ് ഫീൽ ഉണ്ട്. അപ്പോൾ ഇത് ചേച്ചിയുടെ റിലേറ്റീവ്സ് ആണ് കേട്ടോ, നമ്മുടെ സബ്സ്ക്രൈബേഴ്സും കൂടിയിട്ടാണ്. അപ്പോൾ അവരെയൊക്കെ ഒന്ന് പരിചയപ്പെട്ടു. അപ്പോൾ അവരെ ഞാൻ ക്യാമറയിൽ വരാൻ പറഞ്ഞിട്ട് വിളിച്ചു വരുത്തിയതാണ്. ഭയങ്കര നാടായിട്ട് ആ സൈഡിൽ നിൽക്കുകയായിരുന്നു. പിന്നെ ഇത് കയറി വരുന്ന ഒരു ഭാഗമാണ്, ഹോളാണ്. അവിടെ കുറച്ച് ഫർണിച്ചറും കാര്യങ്ങളൊക്കെ ഇട്ടിട്ടുണ്ട്. അതുപോലെ തന്നെ ഈ ഒരു ഭാഗത്തായിട്ടാണ് കേട്ടോ മേളിൽ ആ ഒരു ലൈറ്റ് കിടക്കുന്നത്. അപ്പോൾ മേളിൽ നിന്ന് നോക്കിയാൽ താഴോട്ട് കാണുകയും ചെയ്യാം, ആരെങ്കിലും വന്നാൽ തന്നെ താഴേക്ക് നോക്കിയാൽ കാണാം. അപ്പോൾ മൊത്തത്തിൽ നല്ല രസമാണ് കേട്ടോ, വീടിൻ്റെ പ്ലാനും കാര്യങ്ങളും ഐഡിയ ഒക്കെ അടിപൊളിയായിട്ടുണ്ട്. പിന്നെ മേളിലത്തെ ആ ഒരു ഹാളിൻ്റെ അവിടെ നിന്നൊരു ബാൽക്കണി ഉണ്ട്. എനിക്ക് ബാൽക്കണിയുള്ള വീട് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. നമുക്ക് സ്വന്തമായിട്ട് ഒരു ആംബിയൻസ് ഒക്കെ സെറ്റ് ചെയ്ത് അല്ലെങ്കിൽ ഒന്ന് പീസ്ഫുള്ളായിട്ടിരുന്ന് ബുക്സ് വായിക്കാനും അതുപോലെ തന്നെ കോഫി കുടിക്കാനും ഒക്കെ പറ്റിയ നല്ലൊരു സ്ഥലമാണ്. കാരണം നമുക്ക് റിലാക്സ് ആയിട്ടിരുന്ന് കാഴ്ചകളൊക്കെ കണ്ട് ഒന്നിരിക്കാൻ പറ്റും. അതൊരു പ്രത്യേക ഫീലാണ് കേട്ടോ. നമ്മൾ ഈ തിണ്ണയിലൊക്കെ ഇറങ്ങിയിരുന്നിട്ട് ഇങ്ങനെ പുറത്തോട്ടൊക്കെ വായി നോക്കിയിരിക്കണ പോലെ തന്നെയാണ് ബാൽക്കണിയിലിരിക്കണ ആ ഒരു സുഖം, അടിപൊളിയാണ്. അപ്പോൾ ആ കുട്ടികളാണോട്ടോ എന്നെ മേളിലൊക്കെ കൊണ്ട് കാണിച്ചത്. അപ്പോൾ മേളിലൊക്കെ കണ്ടിട്ട് ഞങ്ങൾ പിന്നെ താഴേക്ക് ഇറങ്ങി. നിറയെ ആൾക്കാരായിരുന്നു കേട്ടോ, അതുകൊണ്ടാണ് ശരിക്കും വീഡിയോ എടുക്കാൻ പറ്റാത്തത്. അപ്പോൾ ഇതാണ് നമ്മുടെ ആ ഒരു ഹാൾ ഭാഗം കേട്ടോ. അവിടെ ഡൈനിങ് ടേബിൾ ഇട്ടിട്ടുണ്ട്. പിന്നെ ഇത് ഉള്ളിലുള്ളൊരു മുറിയാണ്. താഴെ രണ്ട് ബെഡ്റൂം ഉണ്ട്. പിന്നെ ഈ ഒരു ജനലിലിട്ടേക്കണ ആ സംഭവം എനിക്ക് നല്ല ഇഷ്ടമായിട്ട്, നല്ല രസമുണ്ട്. ആ ഒരു എന്താ പറയുക, അതിൻ്റെ പേരൊന്നും എനിക്കറിയില്ല, ഇങ്ങനെ പൊക്കി വെക്കാൻ പറ്റണ കൂട്ട് സംഭവമില്ലേ, അങ്ങനത്തെ ജനലാണ്. അങ്ങനെ നമ്മൾ ഏകദേശം എല്ലാ സ്ഥലവും കണ്ടു കഴിഞ്ഞു കേട്ടോ. ഇനിയിപ്പോൾ ഉള്ളത് കിച്ചണാണ്. ഇതാ വലതുവശത്ത് കാണുന്നുണ്ട് കിച്ചൺ. അപ്പോൾ ഹാളിൽ നിന്ന് കിച്ചണിലേക്കും രണ്ട് ബെഡ്റൂമിലേക്കും പോകാനുള്ള ആ ഒരു സ്പേസ് ഉണ്ട്. അപ്പോൾ അവിടെ രണ്ട് കുട്ടികൾ നിന്ന് സെൽഫിയൊക്കെ എടുക്കുന്നുണ്ട്. പിന്നെ ഞാൻ അവരെ ഡിസ്റ്റർബ് ചെയ്യാത്ത സൈഡിൽ കൂടെ പോയിട്ട് വീഡിയോ എടുത്ത് നടക്കുമായിരുന്നു. കിച്ചണും അടിപൊളിയായിട്ട് ഓർഗനൈസ് ചെയ്തിട്ടുണ്ട്. മേളിലായിട്ട് നമുക്ക് സാധനങ്ങളൊക്കെ വെക്കാനുള്ള ഷെൽഫ്, അതുപോലെ തന്നെ ഇതും ചെയ്തേക്കണ ആ ഒരു വൈറ്റ് തീമിൽ തന്നെയാണ്. ആ ഒരു ടൈൽസൊക്കെ ആണെങ്കിലും ആ ഒരു തീമിലുള്ള രീതിയിലാണ് ചെയ്തേക്കണം. മൊത്തത്തിൽ അടിപൊളിയാണ് കേട്ടോ, എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായി. നല്ലപോലെ തന്നെ എല്ലാം ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഒരുപാട് ആളൊക്കെ ഉണ്ടായിരുന്നത് കൊണ്ട് എനിക്ക് ഈ ഒരു രീതിയിൽ മാത്രമേ എടുക്കാൻ പറ്റുള്ളൂ കേട്ടോ. അപ്പോൾ എന്തായാലും ചേച്ചി ഡീറ്റെയിൽഡ് ആയിട്ടുള്ള വീഡിയോ ചേച്ചിയുടെ ചാനലിൽ അപ്ലോഡ് ചെയ്യുന്നുണ്ടാവും. അപ്പോൾ ചേച്ചിയുടെ ചാനൽ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്, അതിൽ ചെക്ക് ചെയ്ത് നോക്കിയാൽ മതി. അപ്പം വീടൊക്കെ കണ്ടിട്ട് ഞങ്ങൾ പിന്നെ ഫുഡ് കഴിക്കാൻ വേണ്ടി പോയി. അപ്പോൾ ഞാൻ തന്നെ ഉണ്ടായിരുന്നുകൊണ്ട് ചേച്ചിയുടെ കസിൻസും കൂടി എനിക്ക് കൂട്ടായിട്ട് വന്നു. അവർ നേരത്തെ ഫുഡൊക്കെ കഴിച്ചതാണ്. അപ്പോൾ ഞാൻ തന്നെ പോകണ്ടല്ലോ എന്ന് വിചാരിച്ച് അവർ കൂടെ വന്നു. അങ്ങനെ ഞാൻ പത്തിരിയും വെജിറ്റബിൾ കറിയാണ് എടുത്തത്. ബീഫ് ഉണ്ടായിരുന്നു, എനിക്കെന്തോ ബീഫ് കഴിക്കാനായിട്ട് തോന്നിയില്ല. ഞാൻ ബീഫ് ഫ്രൈ ഒക്കെ കഴിക്കാറുണ്ട്, പക്ഷേ ഞാൻ അത്ര കറിയൊന്നും കൂട്ടി പഠിച്ചിട്ടില്ല. ഞാൻ ഈയിടെയാണ് കേട്ടോ ബീഫൊക്കെ കഴിച്ച് തുടങ്ങിയത്. അപ്പോൾ എന്തായാലും വെജിറ്റബിൾ കറി കൂട്ടി കഴിച്ച് നോക്കിയപ്പോഴത്തേക്ക് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായി. അങ്ങനെ അത്യാവശ്യം നല്ലപോലെ തന്നെ പത്തിരി കഴിച്ചിട്ടു. കാരണം ഞങ്ങളങ്ങനെ പത്തിരി അധികം ഉണ്ടാക്കാറോ അങ്ങനെ കഴിക്കാറൊന്നുമില്ല, അതുകൊണ്ട് ഞാൻ പൊറോട്ടയും കള്ളപ്പൊന്നും എടുത്തില്ല, ഫുള്ളും പത്തിരിയാണ് കഴിച്ചത്. അത് കഴിഞ്ഞപ്പോഴത്തേക്ക് ഒരു ആറിമുക്കലൊക്കെ ആയപ്പോൾ അവിടെ ഞാൻ ഇറങ്ങിയിട്ടു. അപ്പോൾ ചേട്ടായി ഒരു ജോലിക്ക് പോയേക്കാണ്. ഒരു വൈകുന്നേരം ഒരു കുഞ്ഞു ഡ്യൂട്ടി ഉണ്ടായിരുന്നു ചേട്ടൻ്റെ കൂട്ടുകാരൻ്റെ വീട്ടിൽ. അതുകൊണ്ട് ഞാൻ ബസ്സിന് കയറി പൊക്കോളാന്ന് പറഞ്ഞു. അല്ലെങ്കിൽ പിന്നെ ഞാൻ ചേട്ടായി വരുന്നവരെ അവിടെ പോസ്റ്റ് അടിച്ചിരിക്കണം, അതിലും വേണ്ട ഞാൻ നേരത്തെ വീട്ടിൽ പൊക്കോളാന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ കെ എസ് ആർ ടി സിയിൽ അവിടെ വന്ന് നിൽക്കാറുണ്ട്. കെ എസ് ആർ ടി സിയിലൊന്നും ആളേ ഇല്ല. അവിടെ എന്തോ സമരവും പരിപാടിയൊക്കെയാണ്, തീപ്പത്തും ഒക്കെ കത്തിച്ചത്. ആ അവർ വരുന്നുണ്ട് അവിടെ നിന്ന്. അവിടുന്ന് പറയുന്നൊന്നും കേൾക്കുന്നില്ലായിരുന്നു അവരെന്താ പറയുന്നതെന്നുള്ളത്. ഞാൻ കുറച്ച് ദൂരമായിട്ടാണ് നിൽക്കുന്നത്, എന്തൊക്കെയോ മുദ്രാവാക്യമൊക്കെ വിളിച്ച് പറയുന്നുണ്ടായിരുന്നു. ഇവിടെ ഒരു അരമണിക്കൂർ പോസ്റ്റ് അടിച്ച് നിന്നിട്ടാണ്ടോ പിന്നെ ഒരു കെ എസ് ആർ ടി സി വന്നത്. ഒരു എൻമിലിയേഴ്സ് വന്നപ്പോഴത്തേക്ക് പിന്നെ ഞാൻ പെട്ടെന്ന് കയറി. പിന്നെ കാഞ്ഞിരപ്പള്ളിയിൽ വന്നിട്ട് ഓട്ടോയ്ക്ക് വരാനുള്ള ദൂരമുള്ളൂ. നമ്മൾ മിക്കവാറും കാഞ്ഞിരപ്പള്ളിയിൽ നിന്ന് ഓട്ടോയ്ക്കാണ് വരുന്നത്. കാഞ്ഞിരപ്പള്ളിയിൽ നിന്ന് ഡയറക്റ്റ് നമ്മുടെ അങ്ങോട്ടേക്ക് ബസ്സില്ല. അങ്ങനെ കെ എസ് ആർ ടി സിയിൽ കയറി നമ്മൾ കാഞ്ഞിരപ്പള്ളി എത്തിയിട്ടുണ്ട്. അങ്ങനെ നമ്മുടെ ഇന്നത്തെ കലാപരിപാടികളൊക്കെ കഴിഞ്ഞു. ഇന്നത്തെ വീഡിയോ ഇത്രയുള്ളൂ. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, അതുപോലെ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമുക്ക് മറ്റൊരു അടിപൊളി വീഡിയോയുമായി വീണ്ടും കാണാം. ബൈ ഡിയേഴ്സ്.